Hello friends, ellarkum nammude YouTube channel-ile pudhiya video like swagatham. Appo njan innoru kidukkaachi video aayittane vannekkune mattonnalla enikku korchu original kasthoorimanjalinte vitt kittito appo adu grow bag-il vekkunna oru video-yum കൂട്ടത്തിലെ നമ്മുടെ നാട്ടിലൊക്കെ കസ്തൂരിമഞ്ഞൾ എന്ന പേരിൽ ഒരു വ്യാജന അറിയപ്പെടുന്നുണ്ട്. അത് മറ്റൊന്നല്ല മഞ്ഞക്കൂവ എന്ന് പറഞ്ഞ ചെടിയാട്ടോ. അപ്പൊ മഞ്ഞക്കൂവയും കസ്തൂരിമഞ്ഞളും എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ 5 മെത്തേഡ് പറഞ്ഞുകൊണ്ട് വിവരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കസ്തൂരിമഞ്ഞൾ എല്ലാവർക്കും അറിയാം ചർമ്മകാന്തിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളിലേക്ക് ഒരു പ്രധാന ചേരുവയാണ് അല്ലേ. ഇതൊന്നും കൂടാതെ തന്നെ രക്തദൂഷ്യം കൊണ്ടുള്ള ചർമ്മരോഗങ്ങൾ, അതുപോലെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ദഹനക്കുറവിന്, അതുപോലെ പനി, വീരബാധ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ കസ്തൂരിമഞ്ഞൾ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ വിത്ത് വാങ്ങിയത് ഇവിടെ ഞാറ്റുവേല മഹോത്സവം ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വിത്ത് വാങ്ങിയിട്ടുള്ളത്. ജൂലൈ 2-ാം തീയതി വരെ ഈ ഒരു മഹോത്സവം അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, താല്പര്യമുള്ളവർക്ക്. അപ്പോൾ കിലോയ്ക്ക് 600 രൂപയായിരുന്നു ഞാൻ കാ കിലോ വിത്താണേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് വിത്ത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് മുള വന്ന വിത്തുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ നന്നായിട്ട് മുള വന്ന വിത്തുകളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ വിത്തായിരുന്നു കേട്ടോ. അതൊക്കെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് വീണ്ടും മുറിച്ചെടുത്തെ. അപ്പോൾ ഓരോ പീസിലും 2-3 മുളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ വെക്കുന്ന കസ്തൂരിമഞ്ഞൾ ഏകദേശം ഒരു 7 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങിത്തുടങ്ങി. അപ്പോൾ നമുക്ക് വിളവെടുക്കാനായി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു കസ്തൂരിമഞ്ഞൾ വെക്കാൻ വേണ്ടി ഞാനെടുത്ത മണ്ണ് എന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ. മണ്ണിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളും രോഗങ്ങളും ഒക്കെ അകറ്റാൻ ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇല്ലാച്ച ഉണക്കച്ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഉണക്കച്ചാണകപ്പൊടി അല്ലാണ്ട് തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രോ ബാഗ് എടുക്കുക. ഗ്രോ ബാഗിൽ ആദ്യത്തെ ഒരു 2 ലെയറ് നന്നായിട്ട് ചപ്പുചവറിട്ട് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ വേനൽക്കാലത്ത് എടുത്തു വെച്ച ചപ്പുചവറായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തു വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി വേനൽക്കാലം വരുമ്പോൾ ഉള്ളതെല്ലാം കത്തിച്ച് കളയാണ്ട് അത്യാവശ്യം വേണ്ടത് ചാക്കിലൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നല്ല വേരോട്ടത്തിനും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് ഊർന്നിറങ്ങി പോകാനൊക്കെ ഈ ഒരു ചപ്പുചവറ് സഹായിക്കും കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു 2 ലെയറ് ചാണകപ്പൊടി ഇട്ട് കൊടുത്തേ. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മണ്ണിട്ട് കൊടുക്കാവേ. അപ്പോൾ മണ്ണ് ഗ്രോ ബാഗിൽ ഇടുന്ന സമയത്ത് ഗ്രോ ബാഗ് നിറയൊന്നും മണ്ണിട്ട് കൊടുക്കരുത്. നമ്മുടെ വിത്ത് ഏകദേശം മൂടി നിൽക്കാൻ പാകത്തിലുള്ള മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ. കാരണം ഒരു മാസവും 2 മാസവും ഒക്കെ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഇതിൽ വളപ്രയോഗങ്ങളൊക്കെ നടത്തി കൊടുക്കണം. അപ്പോൾ വളപ്രയോഗം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മണ്ണിട്ട് മൂടേണ്ടതാണ്. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ ഗ്രോ ബാഗ് നിറയെ മണ്ണിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വളപ്രയോഗം നടത്തലൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ മുളയുള്ള വിത്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ മുളഭാഗം മണ്ണിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഞ്ചിയുടെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. അങ്ങനെ അതെ ആ ഒരു മുളഭാഗം മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ മണ്ണിട്ട് ആ കിഴങ്ങ് മൂടി വെക്കുക കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചപ്പുചവറിട്ട് കൊടുക്കാം. ഏകദേശം ഒരു വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ചപ്പുചവറിട്ട് കൊടുക്കണം. കാരണം ഇതിലെ ഈർപ്പം മണ്ണിലെ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഈ മഴക്കാലത്ത് ഇട്ട് കൊടുക്കണം നിർബന്ധം പറയില്ല. ഇനി നിങ്ങൾ ഈ ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലം നന്നായിട്ട് മഴത്തുള്ളിയൊക്കെ വീഴുന്ന സ്ഥലമാണെങ്കിൽ മണ്ണൊക്കെ തെറിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ പിന്നെ ചപ്പുചവറൊക്കെ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ മാത്രം ഈ പിന്നെ ചപ്പുചവർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ബാക്കിയൊന്നിലൊന്നും ഞാൻ ചപ്പുചവർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ ഗ്രോ ബാഗ് വെക്കുന്നത് നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്തൊന്നല്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കസ്തൂരിമഞ്ഞൾ നടുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയാണ് കസ്തൂരിമഞ്ഞളും അതുപോലെ മഞ്ഞക്കൂവയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുക. 5 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 5 മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല നോക്കിയിട്ടാണ്. കസ്തൂരിമഞ്ഞളുടെ ഇലയ്ക്ക് നല്ല പച്ച കളറായിരിക്കും കേട്ടോ. അതേസമയം മഞ്ഞക്കൂവയുടെ ഇലയ്ക്ക് നല്ല പച്ച കളറായിരിക്കും. പക്ഷേ അതിൻ്റെ മിഡ്രിബ് നടുവിലായിട്ട് ഒരു വയലറ്റ് കളറ് നമുക്ക് കാണാൻ പറ്റും. ഇലയുടെ തുടക്കം മുതൽ അവസാനം വരെ നടുവിലായിട്ട് ഒരു വയലറ്റ് കളറ് ഉണ്ടാവും കേട്ടോ. ഇതാണ് 1-ാമത്തെ മെത്തേഡ്. 2-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴങ്ങ് നോക്കിയിട്ടാണ്. കസ്തൂരിമഞ്ഞളുടെ കിഴങ്ങ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഓഫ് വൈറ്റ് കളറ് അല്ലെങ്കിൽ ഒരു തവിട്ട് നിറമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതേസമയം മഞ്ഞക്കൂവയുടെ കിഴങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ തന്നെയായിരിക്കും ഉണ്ടാവുക.
മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊടി നോക്കിയിട്ട് നമ്മൾ ഉണക്കി പൊടിച്ച പൊടി നോക്കിയിട്ട് അപ്പൊ കസ്തൂരിമഞ്ഞളിന്റെ പൊടി എന്ന് പറയുന്നത് ഒരു പെയിൽ ബ്രൗൺ കളർ ആയിരിക്കും, ഒരു തവിട്ട് നിറമായിരിക്കും കേട്ടോ. അതേസമയം മഞ്ഞക്കൂവയുടെ പൊടി എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളറിലായിരിക്കും. അത് മാത്രല്ല, കസ്തൂരിമഞ്ഞളിന്റെ പൊടി നമ്മൾ വെള്ളത്തിലൊക്കെ ചാലിച്ച് മുഖത്ത് തേക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എരി ഒരു പുകച്ചിലോ അങ്ങനെ ഒന്നും തോന്നത്തില്ല കേട്ടോ. അതേസമയം മഞ്ഞക്കൂവയുടെ പൊടി നമ്മൾ വെള്ളത്തിലൊക്കെ ചാലിച്ച് മുഖത്തിട്ടാണെങ്കിൽ നമുക്കൊരുമാതിരി പൊള്ളുന്ന അവസ്ഥയായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അത് നമ്മൾ കഴുകി കളഞ്ഞാലും കുറേ നേരത്തേക്ക് ആ ഒരു പുകച്ചില് നമ്മുടെ മുഖത്ത് ഉണ്ടാവും കേട്ടോ. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് രുചിച്ച് നോക്കിയിട്ടാണ്. കസ്തൂരിമഞ്ഞളിന്റെ കിഴങ്ങ് ഒന്ന് പൊട്ടിച്ച് നമ്മൾ വായിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എരിവൊന്നും തോന്നത്തില്ല കേട്ടോ. അതേസമയം മഞ്ഞക്കൂവയുടെ കിഴങ്ങ് പൊട്ടിച്ച് വായിൽ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പുകച്ചിലോ ഒരു എരിച്ചിലൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോ ഇനി അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളിന്റെ ഇലയുടെ അടിവശം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വെൽവെറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു കുഷ്യന്റെ ഒക്കെ മുകളിൽ തൊട്ട പോലത്തെ ഒരു ഫീൽ ആയിരിക്കേ വരിക. അതേസമയം മഞ്ഞക്കൂവയുടെ ഇലയുടെ അടിവശം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഫീലൊന്നും വരത്തില്ല. അപ്പൊ ഈ ഒരു അഞ്ച് മെത്തേഡാണ് മെയിനായിട്ട് കസ്തൂരി മഞ്ഞളിനെയും മഞ്ഞക്കൂവേനെയും തിരിച്ചറിയാനുള്ള മെത്തേഡുകൾ കേട്ടോ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്കൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ അറിയെങ്കിൽ അത് കമന്റ് ബോക്സിൽ വന്ന് പറയണേ. അപ്പോൾ കാണുന്നവർക്ക് അതൊരു ഉപകാരമാകുമല്ലോ. അപ്പൊ ഇനിയെങ്കിലും നിങ്ങളുടെ വീട്ടില് മഞ്ഞക്കൂവ കസ്തൂരി മഞ്ഞളുടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് കളയാൻ വേണ്ടി നോക്കുക. കാരണം മഞ്ഞക്കൂവ ഒരു രണ്ട് കിഴങ്ങൊക്കെ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പറമ്പ് മൊത്തം അതങ്ങ് പടർന്ന് പന്തലിക്കും കേട്ടോ. അപ്പോൾ മാത്രമല്ല ഈ ഒരു കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞക്കൂവ സ്ഥാനം പിടിച്ച കാരണം വിപണിയിലൊക്കെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവരതല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നൊരു ഇതും കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിഞ്ഞ് പോകണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്താന്നുള്ളത് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. എന്നാൽ തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് അതിൻ്റെതായ വില കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.